ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവും ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് കേബിൾ സന്ദേശം അയച്ചു. പ്രസിഡന്റിന് അയച്ച സന്ദേശത്തിൽ രാജാവ് ആയുരാരോഗ്യ സൗഖ്യം നേരുകയും റിപ്പബ്ലിക് ദിനാഭിവാദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. സൗദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പ്രസിഡന്റിന് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് കേബിൾ സന്ദേശം അയച്ചു. പ്രസിഡന്റിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്ന കിരീടാവകാശി ഇന്ത്യൻ ജനതയ്ക്കും ഭരണകൂടത്തിനും കൂടുതൽ പുരോഗതിയും ഉന്നമനും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചു. സ്വദേശി പൗരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സൗദി പൗരനെ ഇന്ന് റിയാദിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖലൂഫ ബിൻ മുബാറക് ഷഹ്റാനി എന്ന സൗദി പൗരനെയാണ് ഖാസിം ബിൻ മഷൂദ് ഷഹ്റാനി എന്ന സൗദി പൗരനെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ക്രിമിനൽ കോർട്ടിന്റെ വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചതിനെ തുടർന്ന് വിധി നടപ്പിലാക്കാൻ റോയൽ കോർട്ട് ഉത്തരവിടുകയായിരുന്നു. പകർച്ചവ്യാധി രോഗത്തിനെതിരെയുള്ള വാക്സിൻ സ്വീകരിച്ചും സ്വീകരിക്കാതെയും അബുദാബിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സന്ദർശകർക്ക് ബൂസ്റ്റർ ഡോസ് നിർബന്ധമില്ലെന്നും വിനോദസഞ്ചാര മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് മാർഗങ്ങളിൽ ദുബൈ, വടക്കൻ എമിറേറ്റുകൾ വഴി അബുദാബിയിൽ പ്രവേശിക്കുന്നവർ അതിർത്തി കവാടങ്ങളിൽ ടൂറിസ്റ്റുകൾക്കുള്ള ഒന്നാമത്തെ ലൈനിൽ എത്തണം. വാക്സിൻ എടുത്തവർ രേഖകളും 14 ദിവസത്തിനകമുള്ള PCR നെഗറ്റീവ് ഫലവും കാണിച്ചിരിക്കണം. മാതൃരാജ്യത്തു നിന്നും യാത്രയ്ക്ക് 48 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് ഫലവും വേണം. വാക്സിൻ എടുക്കാത്തവർ 96 മണിക്കൂറിനകമുള്ള PCR നെഗറ്റീവ് ഫലം കാണിച്ചാൽ മതിയാകും. അതിർത്തിയിലെ EDE സ്കാനിങ്ങിൽ രോഗസൂചനയുണ്ടെങ്കിൽ ഉടൻ സൗജന്യ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും. 20 മിനിറ്റിനകം ലഭിക്കുന്ന ഫലം പോസിറ്റീവാണെങ്കിൽ ഹോട്ടലിലോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലോ ക്വാറന്റൈനിൽ കഴിയണം. വാക്സിൻ സ്വീകരിച്ചവർക്ക് അബുദാബിയിൽ വേറെ പരിശോധനകളില്ല. ഗ്രീൻ രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ എടുക്കാതെ ദുബൈ വഴി അബുദാബിയിലേക്ക് വന്നാലും ക്വാറന്റൈനില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ 10 ദിവസം ക്വാറന്റൈനുണ്ട്. മറ്റ് എമിറേറ്റുകളിൽ താമസിച്ച കാലയളവും ക്വാറന്റൈനായി കണക്കാക്കും. വാക്സിൻ സ്വീകരിച്ചവർ ലോകാരോഗ്യ സംഘടനയും UAE ആരോഗ്യ മന്ത്രാലയവും അംഗീകരിച്ച വാക്സിനാണ് എടുത്തതെന്ന് ഉറപ്പാക്കണം. ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ ICA UAE സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പ് പ്രത്യേക വെബ്സൈറ്റിൽ രജിസ്റ്റർ അറൈവൽസ് ഫോം പൂരിപ്പിക്കുകയോ വേണം. വ്യക്തിഗത വിവരങ്ങൾ, പാസ്പോർട്ട് വിശദാംശങ്ങൾ, യാത്രാ വിവരങ്ങൾ, അബുദാബിയിലെ വിലാസം, വാക്സിൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ നൽകി അനുമതിയെടുക്കണം. യാത്രയ്ക്ക് 48 മണിക്കൂറിനകമുള്ള PCR ടെസ്റ്റ് നെഗറ്റീവ് ഫലവും വേണം. അബുദാബി എയർപോർട്ടിൽ എത്തിയാൽ സൗജന്യ PCR ഉണ്ടാകും. 12 വയസ്സിന് താഴെയുള്ളവർക്കും ഇളവുകളുള്ളവർക്കും ടെസ്റ്റ് വേണ്ട. നെഗറ്റീവ് ഫലം വരും വരെ താമസ സ്ഥലത്ത് കഴിയണം. 90 മിനിറ്റിനകം ഫലം ലഭിക്കും. ഗ്രീൻ പട്ടിക രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ 6ാം ദിവസവും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ 4, 8 ദിവസങ്ങളിലും വീണ്ടും PCR എടുക്കണം. ഇറങ്ങിയ ദിവസം മുതലാണ് തീയതി കണക്കാക്കുക. അബുദാബിയിലെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് സന്ദർശകർ മാതൃരാജ്യത്തെ വാക്സിൻ സർട്ടിഫിക്കറ്റോ മൊബൈൽ ആപ്പിൽ PCR നെഗറ്റീവ് ഫലമോ കാണിച്ചിരിക്കണം. വാക്സിൻ സ്വീകരിക്കാതെ രാജ്യത്തെത്തുന്നവർ 48 മണിക്കൂറിനകമുള്ള PCR നെഗറ്റീവ് ഫലം ഹാജരാക്കണം. ICA UAE സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പ് പ്രത്യേക വെബ്സൈറ്റിൽ രജിസ്റ്റർ അറൈവൽസ് ഫോം പൂരിപ്പിക്കുകയോ വേണം. നടപടിക്രമങ്ങൾക്ക് ശരാശരി 48 മണിക്കൂർ എടുക്കും. അബുദാബി എയർപോർട്ടിലെ സൗജന്യ PCR ടെസ്റ്റിൽ നെഗറ്റീവ് ഫലം വരുന്നതുവരെ താമസ സ്ഥലത്ത് കഴിയണം. 90 മിനിറ്റുകൾക്കകം ഫലം ലഭ്യമാകും. ഗ്രീൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ 6, 9 ദിവസങ്ങളിൽ PCR ടെസ്റ്റ് എടുക്കണം. ക്വാറന്റൈനില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാക്സിൻ എടുക്കാത്തവർ 10 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. PCR പരിശോധനയിൽ പോസിറ്റീവായവരെ സ്മാർട്ട് വാച്ച് ധരിപ്പിച്ച് ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കും. വാക്സിൻ എടുക്കാത്തവർ പോസിറ്റീവായാലും നെഗറ്റീവായാലും 9ാം ദിവസം സേഹ പ്രൈം ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലെത്തി PCR പരിശോധന നടത്തി രോഗമില്ലെന്ന് ഉറപ്പാക്കണം. ഫലം നെഗറ്റീവാണെങ്കിൽ സ്മാർട്ട് വാച്ച് അഴിച്ചുമാറ്റും. വാക്സിൻ എടുക്കാത്തവർക്ക് താമസിക്കുന്ന ഹോട്ടലും അവിടുത്തെ റെസ്റ്റോറൻറ്റും ഒഴികെ പൊതുകേന്ദ്രങ്ങളിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. ഒമാനിലെ പുതിയ പകർച്ചവ്യാധി രോഗികളുടെ എണ്ണം 2000 കടന്നു.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2079 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ഒരാൾ കൂടി രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. ഒമാനിൽ ഇതുവരെ 326,164 പകർച്ചവ്യാധി രോഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4,130 പേർ രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59 രോഗികളെ കൂടി പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 199 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 26 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. ഗതാഗത നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് അബുദാബി പോലീസിന്റെ സമ്മാനം. കോവിഡ് മാനദണ്ഡങ്ങളും ഗതാഗത നിയമങ്ങളും പാലിച്ച് വാഹനമോടിക്കുന്ന മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാർക്കാണ് ഹാപ്പിനെസ് പെട്രോൾ വിഭാഗം സമ്മാനങ്ങളും സാക്ഷ്യപത്രങ്ങളും നൽകുന്നത്. ഗതാഗത സുരക്ഷ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടപടി. നിയമലംഘകർക്ക് പിഴ ഒടുക്കുന്നത് പോലെ തന്നെ നിയമം പാലിക്കുന്നവർക്ക് 2016 മുതൽ സമ്മാനവും നൽകുന്നു. ഷോപ്പിംഗ് മാൾ വൗച്ചറുകളും വിനോദ ടിക്കറ്റുകളുമാണ് നൽകുന്നത്. 2021 ഒക്ടോബറിൽ എക്സ്പോ പാസ്പോർട്ടുകളാണ് നൽകിയത്. വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കുക, റോഡിലെ വേഗപരിധി മറികടക്കാതിരിക്കുക, ലൈൻ മാറുമ്പോഴും മറ്റും സിഗ്നൽ ഇടുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുക. മാസ്ക് ധരിക്കുന്നതുൾപ്പെടെ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. 3 ആഴ്ചത്തെ ഇ ലേണിംഗിന് ശേഷം അബുദാബിയിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. KG മുതൽ ഗ്രേഡ് 5 വരെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണ് സ്കൂളിൽ നേരിട്ടെത്തി പഠിക്കാൻ അവസരം നൽകിയത്. 6 മുതൽ 11 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഈ മാസം 31 സ്കൂളിലെത്തും. ഫേസ് ടു ഫേസ് തെരഞ്ഞെടുത്തവരാണ് എത്തിയത്, അല്ലാത്തവർ ഓൺലൈനിൽ ക്ലാസ്സിൽ തുടർന്നു. UAE സുവർണ ജൂബിലി സൈക്ലിംഗ് ടൂർ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച അബുദാബിയിൽ റോഡുകൾ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡ്, ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റോഡ് എന്നിവയാണ് അടച്ചിടുക. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് സൈക്ലിംഗ് ടൂറിന് വഴിയൊരുക്കുന്നതിനായി റോഡുകൾ അടച്ചിടുന്നതെന്ന് ഇന്റർഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ വ്യക്തമാക്കി. സൈക്കിൾ റാലി കടന്നുപോകുന്ന പ്രദേശങ്ങളുടെ മാപ്പും ഗതാഗത വകുപ്പ് പുറത്തുവിട്ടു. UAE 50ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അബുദാബിയിലെ ആഭ്യന്തര മന്ത്രാലയ ഓഫീസിൽ നിന്നും ആരംഭിക്കുന്ന സൈക്കിൾ റാലി 111 കിലോമീറ്റർ പിന്നിട്ട് ദുബൈ എക്സ്പോ 2020 വേദിയിലാണ് സമാപിക്കുക. സ്വദേശികളും വിദേശികളും GCC രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായ അത്ലറ്റുകളും പ്രൊഫഷണലുകളുമാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.